Mundakai Churalmala Durantathil Kendra Sarkarinum Madhyamangalkkum High Kodathiyude Rooksha Vimarshanam. Kendram Vayanadine Veendedukkanayi Enthengilum Cheyyumennu High Kodathi. Punaradhivasathe Badhikkunna Thettaya Vyakhyanangalil Ninnum Madhyamangal Vittu Nilkkanamennum High Kodathi. Vivarangalumayi Sali Muhammad Cherugiyanu. Sali, ee memorandathile estimate kanakkukalude peril Vyaja Vartha Nalkiya Madhyamangalkku Kanakkinu Kodukkukayayirunnu Innu High Kodathi. Ithu Madhyamangalude ee Thalpparyam Pothu Samoohathinte Thalpparyangalkku Ethirana. Adu matramalla, itram asambandhangalil nokki nilkkanda avashyam sarkarinilla munnottu pokuvennana sarkarinodu kodathi paranjirikkunnathu. Thettaya varthakalkku madhyamangalkku kodathi thanne nalkunna rookshamaya vimarshanam. Manu rendu vishayangal innu kodathil undayi. Onnu Kendra Sahayam Kendra Sarkarinodulla oru anishtam adrupti Kendra High Court prakatippichu ennulladanu. Athayathu ee Vayanadu durantathinu pinnale High Court division bench swamedhaya oru case eduthirunnu. Ella velliyazhcha onnamathe aayittavayi case parigadichu vannu. Naale avadhi aayathukondu innu case eduthu. Kazhinja aazhcha case eduthappol samsthana sarkarinodu ee estimate kanakkile vivarangal sambandhichu oru vishadheekaranam nalkan paranjirunnu. Athu innu samsthana sarkar koduthu. മറ്റൊന്ന് ഈ കേന്ദ്ര സഹായം വൈകുന്നത് സംബന്ധിച്ച് കേന്ദ്രം എന്താണ് ആലോചിക്കുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടാഴ്ച സമയം അനുവദിച്ചു അത് അടുത്ത ആഴ്ചയാണ് അതിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പക്ഷേ ഇന്ന് കേസ് എടുത്തപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് കേന്ദ്ര ഹൈക്കോടതി ചോദിച്ചത് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോൾ അവസാനം കോടതി പറഞ്ഞു എന്തെങ്കിലും ഈ വയനാടിനെ വീണ്ടെടുക്കാനായി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് കോടതിയിൽ ഹാജരായത് നിങ്ങളുടെ ഓഫീസിൻ്റെ സ്വാധീനം ഉപയോഗിച്ചെങ്കിലും ഈ വയനാടിനെ വീണ്ടെടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്നാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ആ അഭിഭാഷകൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് മാത്രമല്ല തുടർന്ന് ഈ എസ്റ്റിമേറ്റ് തുക സംബന്ധിച്ച് വലിയ വിവാദം സംസ്ഥാനത്തുണ്ടായാലും ആ വിഷയത്തിലേക്കാണ് കോടതി കടന്നത് ആ വിഷയത്തിലൊരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി കെ എസ് ഡി എമ്മയുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ഓൺലൈനായി കോടതിയിൽ ഹാജരായിരുന്നു അദ്ദേഹം ഈ ഇത്തരം ചില തെറ്റായ വാർത്തകൾ വരുന്നത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മനോവീര്യം തകർക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കോടതി അറിയിച്ചു അപ്പോഴാണ് മാധ്യമങ്ങൾക്കെതിരെ നിശിതമായ വിമർശനം കോടതി നടത്തിയത് അതായത് കെ എസ് ഡി എമ്മയുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കോടതിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാരിനോട് കോടതി പറഞ്ഞത് ഇത്തരം അസംബന്ധങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് പോകൂ എന്നാണ് കെ എസ് ഡി എമ്മയോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചത് തെറ്റായ വ്യാഖ്യാനങ്ങൾ ഇത്തരം കാര്യങ്ങൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണം എന്നൊരു അന്ത്യശാസനവും കോടതി നൽകിയിട്ടുണ്ട് അത് പുനരധിവാസ പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുന്നതും സമൂഹത്തിൻ്റെ താല്പര്യത്തിനെതിരാണ് ഇത്തരം തെറ്റായ വാർത്തകൾ എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു നമ്മളൊരു നാടിനെ വീണ്ടെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സാധ്യമായ എല്ലാ രീതിയിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ എസ്റ്റിമേറ്റ് കണക്കുകളുടെ പേരിൽ മാധ്യമങ്ങൾ എസ്റ്റിമേറ്റ് എന്താണെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലോ മാധ്യമങ്ങൾ ആ തെറ്റായ വാർത്ത നൽകിയത് അത്തരത്തിലൊരു കണക്കുമായി രംഗത്ത് വന്നത് ഇന്ന് കോടതി നിങ്ങൾ ഈ മാധ്യമങ്ങൾ പറയുന്ന അസംബന്ധങ്ങൾ കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് സർക്കാരിനോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ മുഖത്തേറ്റ അടിയാണ് കാരണം ആ വാർത്തയുടെ പുറത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട് ഇപ്പോഴും മാധ്യമം ആ അന്ന് കൊടുത്ത തെറ്റിദ്ധാരണപരമായ വ്യാജ വാർത്തയുടെ സ്ക്രീൻഷോട്ടുകളടക്കം നമ്മുടെ സമൂഹത്തിൽ പറന്നു നടക്കുന്നുണ്ട് അമനു തീർച്ചയായും ഒരു മാധ്യമം തെറ്റായ വാർത്ത നിക്ഷിപ്ത താല്പര്യത്തോടെ കൊടുക്കുകയും അതേ താല്പര്യത്തോടെ മറ്റു ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു നമ്മൾ ആ വാർത്തയുടെ തെറ്റായ വശം എന്താണ് വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുത്തി നമ്മൾ നിരന്തരം വാർത്ത കൊടുത്ത മാധ്യമമാണ് പക്ഷേ ചില മാധ്യമങ്ങൾ സർക്കാരിനെതിരെ നിക്ഷിപ്ത താല്പര്യത്തോടെ അത് ഉപയോഗിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് അത് സർക്കാർ കൃത്യമായി വിശദീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ വാർത്തയുടെ തുടർ വാർത്തകളിൽ നിന്ന് ആ മാധ്യമങ്ങൾ പിൻവാങ്ങി പക്ഷേ ആ സമൂഹ മാധ്യമങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയം പേർന്നവർ അത് തുടർച്ചയായി ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോഴാണ് കോടതിക്ക് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അതായത് കോടതി വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കോടതിയുടെ മുമ്പാകെ കെ എസ് ഡി എമ്മയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നേരിട്ട് ഹാജരായി ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വിശദീകരിച്ചു വിശദമായ റിപ്പോർട്ടും കൊടുത്തു അത് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ എസ്റ്റിമേറ്റ് സംബന്ധിച്ച ചില
ദുസ്സൂചന നൽകുന്ന വിവരങ്ങൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട് എന്ന് കോടതി പറഞ്ഞു. അതിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്ന് ആ പറയാനും നിർദ്ദേശിച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഇന്ന് ശേഖർ കുര്യാക്കോസ് നേരിട്ട് ഓൺലൈനായി കോടതിയിൽ ഹാജരായത്. ഓൺലൈനായി ഹാജരായി അതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും വാക്കാൽ വിശദീകരിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെയാണ് ഈ തെറ്റായ വാർത്തകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ കോടതിയുടെ മുമ്പാകെ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് കള്ള വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി നീതിപീഠം നൽകിയിരിക്കുന്നത്. ഈ അസംബന്ധങ്ങളിൽ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലെന്നും സർക്കാരിനോട് ദുരന്ത നിവാരണ അതോറിറ്റിയോട് കോടതി പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.